ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയം ഉന്നയിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ലെന്നും ഇത് വളരെ ദുഷ്കരമാണെന്നും പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി സമ്മതിച്ചിരുന്നു. കാശ്മീർ പ്രശ്നം അവതരിപ്പിച്ചപ്പോഴൊക്കെയും ഇന്ത്യ ഉരുളക്കുപ്പേരി എന്ന വിധത്തിൽ ഉത്തരം നൽകിയിരുന്നു. ഈ അവസ്ഥയിലാണ് കാശ്മീർ വിഷയത്തിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്ന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ തുറന്നുപറച്ചിൽ വന്നത്. ആദ്യം ഇന്ത്യയെ സുഹൃത്തെന്ന് വിളിച്ചെങ്കിലും അത് മാറ്റി അയൽ രാജ്യമെന്നാക്കുകയും ചെയ്തിരുന്നു അയാൾ. ഇപ്പോൾ US നിന്നും കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പാകിസ്ഥാൻ നാണംകെട്ട വിവരമാണ് പുറത്തുവരുന്നത്. വാഷിംഗ്ടൺ DC നാഷണൽ പ്രസ് ക്ലബിൽ കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ചയിൽ ബഹളമുണ്ടാക്കിയ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കി. കാശ്മീരിലെ യുവനേതാക്കളെ വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. ഇതിൽ കാശ്മീരിലെ മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ചില പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ബഹളം വെച്ചത്. ഇതിന് പിന്നാലെയാണ് സംഘാടകർ ഇവരെ പുറത്താക്കിയത്. സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കാശ്മീർ അശാന്തിയിൽ നിന്ന് പരിവർത്തനത്തിലേക്ക് എന്നതായിരുന്നു വാഷിംഗ്ടണിൽ നടന്ന സംവാദത്തിന്റെ വിഷയം. ഇന്റർനാഷണൽ സെന്റർ ഫോർ പീസ് സ്റ്റഡീസ് കാശ്മീർ താഴ്ന്നയിൽ നിന്നുള്ള രണ്ട് യുവ നേതാക്കളായ ജമ്മുകശ്മീർ വർക്കേഴ്സ് പാർട്ടി പ്രസിഡന്റ് മിർ ജുനേദിനെയും തൗസീഫ് റെയ്നെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. കാശ്മീരിൽ ഇപ്പോൾ സമാധാനവും സമൃദ്ധിയും ഉണ്ടെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും ജമ്മുകശ്മീർ സമീപകാലത്ത് അത്തരം നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി അതിപ്പോൾ ഒരു പുരോഗമന കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ് എന്നായിരുന്നു ചർച്ചയ്ക്കിടെ മിർ ജുനേദ് പറഞ്ഞത്. ചില രാജ്യങ്ങൾ ആഗോളതലത്തിൽ ലോകത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാശ്മീരിന്റെ സമാധാനം സമൃദ്ധി പുരോഗതി എന്നിവയുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. കാശ്മീരിൽ അക്രമം വർദ്ധിപ്പിക്കുക മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാശ്മീരിൽ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നവർ ഇപ്പോൾ പ്രതിഷേധങ്ങളും കർശന നിയമ നടപടികളും നേരിടുകയാണ്. അതുകൊണ്ടാണ് ഹുറിയത്ത് കോൺഫറൻസിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തതെന്നാണ് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ജുനൈദ് പറഞ്ഞത്. ജുനൈദിന്റെ പ്രസ്താവനയെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പാക് ഉദ്യോഗസ്ഥർ രോഷാകുലരായി. അവർ വേദിയിൽ കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അതിനിടയിൽ അവർ ജുനൈദിനോട് നിങ്ങൾ ലജ്ജിക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പാകിസ്ഥാനികളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. ബഹളങ്ങൾക്ക് പിന്നാലെ കാശ്മീരിലെ യുവ നേതാക്കൾ ഇവരുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വന്നിരിക്കുന്നുവെന്നും ഇക്കൂട്ടർ കാശ്മീരിൽ ചെയ്യുന്നത് തന്നെയാണ് ഇന്ന് വാഷിംഗ്ടണിൽ സംഭവിച്ചതെന്നും ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളതെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.